Hello friends, welcome to Dalus world. ഇനി ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മീൻ വറുത്തത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചട്ടിയിൽ എണ്ണയിൽ ഒരുപാട് ഈ മസാലകളൊക്കെ കരിഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റായി പോകുമല്ലോ. ഇതിപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ട് പേസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് എരിവ് കൂടുതലുള്ളവരും ഉണ്ടാവും, കുറവ് വേണ്ടവരും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ഒരുപാട് എരിവ് ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി നല്ല കളർ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊന്ന് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞങ്ങളിതിവിടെ കളറിന് വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് അതും ചേർത്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇവിടെ 1/2 കിലോ മീനാണുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാതും കൂടെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടാണ് മസാല തേച്ച് വെക്കുന്നത്. ആ മീനിലെല്ലോടത്തും ഒന്ന് ആയി കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോന്നായിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും മസാല തേച്ച് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മസാല തേച്ച ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷമാണ് ഈ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ സാധാരണ മീൻ പൊരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചട്ടി ചൂടാവണതിൻ്റെ മുന്നേ തന്നെ അതിൽ ഓയിൽ ഒഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് കൊണ്ടുപോയിട്ട് മീൻ ഇടുകയും ചെയ്യും. അത് ചൂടായല്ലേ എന്നൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതിനെന്തായാലും നിങ്ങൾ നന്നായിട്ട് ചട്ടിയും ഓയിലൊക്കെ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സാധാ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചട്ടി ഇത് വെക്കേണ്ടത്. അല്ലാതെ വെരി ലോ ഫ്ലെയിമിൽ അങ്ങനെയൊന്നും വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ടിയിൽ തിരിച്ചിടാനും മറിച്ചിടാനും ചട്ടീന്ന് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. മീൻ പൊട്ടിപ്പോയിട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട്. സാധാരണ ഞാനൊക്കെ മീൻ പൊരിക്കുകയാണെങ്കിൽ ഒന്നുള്ളത് 2 എണ്ണം ആയിട്ടുണ്ടാവും, 2 എണ്ണമുള്ളത് 4 എണ്ണം വരെ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തത്. ഇതിൽ നമ്മൾ ഈ കോഴിമുട്ടയും കോൺഫ്ലോറും അതുപോലെ തന്നെ ഓയിലൊക്കെ ചേർക്കണോണ്ട് തന്നെ ഈ മീൻ മസാലയൊക്കെ നന്നായിട്ട് കവർ ചെയ്യുകയും ചെയ്യും. ഒന്നും പുറത്ത് പോവില്ല. ഇതാണെങ്കിൽ വേസ്റ്റായിട്ട് കരിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിൽ കരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ നമുക്ക്. ഇതിപ്പോൾ അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മസാല ഇതിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് കണ്ടത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിങ്ങനെ എപ്പോഴും തിരിച്ചിട്ടു മറിച്ചിട്ടു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ മുഴുവനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളോടൊക്കെ ഒന്നും കൂടി പറയാണ്, ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡാലൂസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.